നമസ്കാരം. മുഖ്യമന്ത്രിയുടെ വസതിയിലും സ്വപ്ന സുരേഷുമായി സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നതായി വെളിപ്പെടുത്തൽ. എന്ത് സഹായത്തിനും എം ശിവശങ്കറിനെ വിളിക്കാൻ സ്വപ്നയോട് നിർദ്ദേശിച്ചത് പിണറായി വിജയനാണെന്നും വെളിപ്പെടുത്തലിലുണ്ട്. സ്വപ്ന എൻഫോഴ്സ്മെന്റിന് നൽകിയ നിർണായക മൊഴിയുടെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചിരുന്നു. 2017 മുതൽ മുഖ്യമന്ത്രിയും സ്വപ്നയുമായി അനൌദ്യോഗിക കൂടിക്കാഴ്ചകൾ നടന്നതായും മൊഴിയിൽ പറയുന്നുണ്ട്. അതിനിടയിൽ 2 ദിവസങ്ങളിലായുള്ള 22 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷവും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ക്ലീൻ ചെയ്തില്ല. ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. ഒരേ സമയം എം ശിവശങ്കറിനെയും സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും ചോദ്യം ചെയ്ത അന്വേഷണ സംഘത്തിന് ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. നയതന്ത്ര ചാനലിലൂടെ സ്വപ്ന മുൻകൈയെടുത്ത് എത്തിച്ച നികുതി അടയ്ക്കാത്ത 17,000 കിലോ ഈന്തപ്പഴം വിതരണത്തിലെ ഇടപെടലും 8,000 കിലോ ഇതിൽ എവിടേക്ക് എത്തിയെന്നതും സംബന്ധിച്ച വ്യക്തതയ്ക്കായാണ് എം ശിവശങ്കറിനെ നോട്ടീസ് നൽകി കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. എങ്കിലും അന്വേഷണ പരിധിയിലുള്ള മറ്റ് കാര്യങ്ങളിലും ചോദ്യം ചെയ്യലുണ്ടായി. സ്വപ്നയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലും ഒരുമിച്ചുള്ള വിദേശയാത്രകളെക്കുറിച്ചും വിദേശ കറൻസികൾ സ്വപ്ന യാത്രകളിൽ കടത്തിയതിനെക്കുറിച്ചും ചോദ്യങ്ങളുയർന്നു. ഡിജിറ്റൽ തെളിവുകൾ കൂടി നിരത്തിയായിരുന്നു 2-ാം ദിവസവും ചോദ്യം ചെയ്യൽ. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടി വി.